നമസ്തേ, ഫാക്ടറിയിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കൊറോണ കാലമായതിനാൽ പ്രചരണം കൊണ്ടുപിടിച്ചു നടക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. പോസ്റ്ററുകളും പ്രചരണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇതിനിടയിൽ മുന്നണികളെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ചിലത് സത്യസന്ധമാകാം, മറ്റു ചിലത് വ്യാജവും. ഇത്തരത്തിലുള്ള ഒരു വാർത്തയുടെ ആധികാരികതയാണ് ഇന്ന് ഫാക്ടറി പരിശോധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ പോസ്റ്ററുകൾ ആരും തന്നെ വാങ്ങിയില്ല. അവർ BJP എന്ന് പറഞ്ഞപ്പോൾ ഗേറ്റ് പോലും തുറന്നില്ല എന്ന് തലക്കെട്ട് നൽകി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പൂജപ്പുര വാർഡിൽ NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിൻ്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJPയെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ലെന്ന വിലാപം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ VV രാജേഷ് പങ്കുവച്ചു എന്ന തരത്തിലാണ് ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ചിലർ ഷെയർ ചെയ്യുന്നത്. പോസ്റ്റിന് ഇതിനോടകം നിരവധി റിയാക്ഷനുകളും ഷെയറുകളും ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പൂജപ്പുര വാർഡിലെ സ്ഥാനാർത്ഥി VV രാജേഷ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടോ? വസ്തുത എന്തെന്ന് പരിശോധിക്കാം. VV രാജേഷിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇത്തരമൊരു തലക്കെട്ട് നൽകിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടോ എന്ന് ആദ്യം തന്നെ പരിശോധിച്ചു. എന്നാൽ VV രാജേഷിൻ്റെ പേജിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് കണ്ടെത്താനായില്ല. പൂജപ്പുരയിലെ വിവിധ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ VV രാജേഷ് പങ്കുവച്ച ചില ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത ശേഷം വ്യാജപ്രചരണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ സാമൂഹിക അകലം പാലിച്ചാണ് സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ വോട്ടഭ്യർത്ഥന നടത്തുന്നത്. അത്തരത്തിൽ അടച്ചിട്ട ഗേറ്റിന് മുകളിലൂടെ നോട്ടീസ് നൽകുന്ന ചിത്രം സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം BJPയുടെ പോസ്റ്ററുകൾ ആരും വാങ്ങിയില്ലെന്നും ഗേറ്റ് പോലും തുറന്നില്ലെന്നും VV രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു എന്ന പേരിലാണ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ദയവായി ഇത്തരം വ്യാജപ്രചരണങ്ങൾ കണ്ണും പൂട്ടി ഷെയർ ചെയ്യാതിരിക്കുക. വാർത്തയുടെ ആധികാരികത ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിൽ കാണാം. നമസ്തേ.